ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വന്ന് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ സൺഡേയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇപ്പം മക്കൾക്ക് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നത്. സുബഹിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ മക്കളൊക്കെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് കെടുക്കും. കെടുന്നെണീറ്റിന് ശേഷമാണ് അവരൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് നേരം വിളിക്കുന്നത് കേട്ടോ. പകൽ കുറവും രാത്രി കൂടുതലും ആയിട്ടാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുടായി തുടങ്ങും. പിന്നെ ഒരു മഴക്കാറ് മൂടിക്കെട്ടിയ പോലെ മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വ്യാഴാഴ്ചയൊക്കെ നല്ലോണം മഴ പെയ്തിട്ടുണ്ടായി. അത് കാരണം സ്കൂളുകളൊക്കെ ശരിക്കും ഓൺലൈനായിട്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഒരു മൂടിക്കെട്ടിയ അവസ്ഥ തന്നെയാണ് മൊത്തത്തിലുള്ളത്. വെയിൽ വരും, എന്നാലും ഒരു പെട്ടെന്ന് രാത്രിയാകുന്നതുകൊണ്ട് തന്നെ പകൽ വളരെ കുറവായതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവില്ലേ നമുക്ക്. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാലാവസ്ഥയൊക്കെ. നല്ല തണുപ്പായി വന്നിട്ടുണ്ട്. നല്ലോണം തണുപ്പായിട്ടില്ല, എന്നാലും നല്ലൊരു ക്ലൈമറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം സാധാരണ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, തിളക്കുന്ന വെള്ളം തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കയൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ അങ്ങനെ കണ്ട് വാട്ടിയെടുത്തിട്ട് അങ്ങനെ ഒലിച്ചെടുത്തിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ട് അങ്ങനെ ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്നും കൂടെ ഈസി ആയിട്ട് തോന്നി. അത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ, എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പം ഇടിയപ്പം ഉണ്ടാക്കുമ്പം ഭയങ്കര മടിയായിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പം ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. പിന്നെ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ് കേട്ടോ. അപ്പം പൊട്ടേറ്റോ ക്യാരറ്റ് അതേപോലെ ബീൻസ് ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. അങ്ങനെ പച്ചക്കറികളോ അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പം ഗ്രീൻ പീസും ബീൻസും ഒന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സവാളയും ഒരു തക്കാളി 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മോളിക്കും കൂടെ നന്നാക്കി തന്നാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെക്കാറുണ്ട് ഞാൻ, അതൊക്കെ കഴിഞ്ഞേക്കുന്നു. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ആക്കി വെക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ വയ്യാത്തൊരവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും പോയി മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കഴിഞ്ഞ വീക്കെൻഡിലൊന്നും ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കിയൊക്കെ വളരെ പെട്ടെന്നാക്കിയെടുക്കണം. എന്നുവെച്ചാൽ സെക്കൻഡുകളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുക്കറൊന്നും അടിക്കേണ്ട പണിയേ ഉള്ളൂ. അതോടുകൂടിയിട്ട് നമ്മളുടെ കറി റെഡിയാവുകയും ചെയ്യും കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി നിങ്ങളുടെ കളറിനനുസരിച്ചിട്ടുള്ള ആ ഒരു രീതിക്ക് ഓവറായി പോവരുത്. മഞ്ഞളുടെ ആ ഒരു കുത്തൽ വരും. അപ്പം ഞാനിതിലേക്ക് ഇപ്പം 1 ടീസ്പൂണ് തികച്ച് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. 1 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ മതി എന്നുള്ള ആ ഒരു ഷെയ്ഡ് ഒരു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് കത്തിക്കാൻ വെക്കാം. അപ്പം എല്ലാ പണിയും ഒരുമിച്ച് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പച്ചക്കറി വേഗം അടുപ്പിൽ വെച്ചത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും തന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് അവർക്ക് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ പണിയും വേഗം കഴിയുമല്ലോ. അപ്പോൾ അതവിടെ അടുപ്പിൽ വെച്ച് ഞാൻ അതൊന്ന് ആവുമ്പോഴത്തേനും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇടിയപ്പം എന്നും നൂൽപുട്ട് എന്നും നൂലപ്പം എന്നും ഒക്കെ പറയാറുണ്ട്. പല ആൾക്കാരും പല രീതിയിലാണ് പറയൽ. അപ്പം ഞാൻ ഇത് ശരിക്കും നൂൽപുട്ടാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ സാധാരണ പരത്തിയിട്ട് അപ്പം പോലെ അല്ല ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഉണ്ടകളായിട്ടാണ് ആക്കിയെടുക്കുന്നത്.
അപ്പം നമ്മൾ പൊടി എനിക്ക് വാട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിലേക്ക് നമ്മൾ പൊടി ഇട്ടിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കിയെടുക്കുന്നതും ചൂടുവെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുക്കുമ്പോഴും നല്ല ഇതായിട്ട് വ്യത്യാസം എനിക്ക് തോന്നി കേട്ടോ. കാരണം പെട്ടെന്ന് തിരിച്ചിട്ടാനും മറ്റേനേക്കാൾ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പത്തിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഈ പൊടി എടുക്കുക. നല്ലോണം വെള്ളമൊഴിച്ച് ലൂസാക്കുക. സാധാരണ നമ്മൾ കണ്ണൂർ വരെ റോട്ടിയൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തോന്നും ഇത് നൂല് വെന്ത് കിട്ടുമ്പം അത് ഇങ്ങനെ എന്താ പറയുക ശരിയാവുമോ, കറക്റ്റ് ആ ഒരു നല്ല നൂലപ്പം പോലെ കിട്ടുമോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ നല്ല പെർഫെക്റ്റ് നൂലപ്പായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുള്ളത്. പിന്നെ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനൊരു സെറ്റായിട്ട് മേടിച്ചാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഓയിൽ ബ്രഷും കൂടെ വരുന്നതും അതേപോലെ ഹാൻഡ് വാഷ് പോലെ അങ്ങനെ ഓയിൽ ഡിസ്പെൻസറുകൾ മൂന്നെണ്ണം വരുന്നതുണ്ട് കേട്ടോ. ആ ഒരു സെറ്റാണ് അത്. അത് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിലെ എണ്ണ എടുത്തിട്ട് തടവി കൊടുക്കേണ്ട ഒരു ആവശ്യം അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് ആ ബോട്ടിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ നൂൽപുട്ട് ഇതേ ഓരോന്ന് തട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ ആക്കിയിട്ട് ഇതാക്കണം. രണ്ട് തട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേവിക്കുന്നില്ല. കാരണം അപ്പോൾ വെള്ളം അതിലേക്ക് അടിയത്തെ തട്ടിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് നൂൽപുട്ട് ആകെ കുഴഞ്ഞുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഒന്ന് ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ അവിടെ ആക്കിയിട്ട് കറിയുടെ പണികൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ ഒന്നാണ്. അപ്പം നൂൽപുട്ട് വെന്തപ്പോൾ പിന്നെ അതൊന്ന് മാറ്റി വെച്ച് തട്ടൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇത് വേവുമ്പോൾ തന്നെ നമുക്ക് കറിയാക്കിയെടുക്കാമല്ലോ. അപ്പോൾ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആശ്വാസമാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വരിക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഇക്ക മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ആവുകയാണെങ്കിൽ നമുക്ക് ഈസിയാണല്ലോ. അപ്പം പെട്ടെന്ന് വെച്ച് കൊടുക്കാൻ കഴിയുമല്ലോ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളുടെ കറിയുടെ പണികൾ ബാക്കിയുള്ളത് നോക്കാം. അപ്പം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണ് തേച്ച് വേണ്ട കേട്ടോ. അപ്പം എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പം ഞാൻ ഇട്ട് കൊടുത്ത സ്പൂണിൻ്റെ അളവ് നിങ്ങൾ നോക്കണ്ട. കാരണം ഇതിൻ്റെത് 1 ടേബിൾ സ്പൂൺ ആയിരുന്നു. 1 ടീസ്പൂണിനേക്കാളും കുറവായിട്ടാണ് കേട്ടോ ഓയില് കൊള്ളുള്ളൂ. അപ്പം ഒരു അര ടീസ്പൂണിൻ്റെയൊക്കെ ഒരു ഇത് വരുന്ന അളവ് വരുന്ന ഒരു സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്രീം ഉണ്ടല്ലോ, എന്താ പറയുക, ഫ്രഷ് ക്രീം ലേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നൂൽപുട്ട് മാറ്റി വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ കടുക് പൊട്ടിക്കണം എന്നുള്ളത്. അപ്പം കടുക് പൊട്ടിക്കുകയാണ്. കറിവേപ്പിലയും കടുക് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലെ തന്നെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിലയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉണക്കമുളക് ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പം നമ്മൾ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സൗണ്ട് വരുമല്ലോ, അത് ഏത് കറികൾ താളിക്കുന്ന സമയത്തും ഉണ്ടാവും ഇങ്ങനെ. അപ്പം നല്ലോണം എണ്ണ ചൂടായി, അതേപോലെ കറിയും തന്നെ നല്ല ചൂടുള്ള കറി താളിക്കുമ്പോഴാണ് ഇങ്ങനെ വരിക. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ചെറുപ്പത്തിലാവുമ്പം പറയാറുണ്ട് കേട്ടാ, നമ്മൾ അടുത്ത് ഉറങ്ങിക്കിടക്കുന്ന പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എണീറ്റ് ഓടണം, അത്രയും ഇതിലാവണം ആ ഒരു കടുക് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അങ്ങനെ വേണമെന്ന് പറയും കേട്ടോ. അപ്പം പഴമക്കാർ പറയുന്ന ഓരോ ചൊല്ലുകളാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതിങ്ങനെ ഓർമ്മ ആയതാണ് കേട്ടോ ഞാൻ ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ. അപ്പം കറിയൊക്കെ റെഡിയായി. കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തു, കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പം പാത്രങ്ങളൊന്നും കഴുകലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഓരോരുത്തർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബാക്കിൽ ഓരോരുത്തരായിട്ട് വന്നോളും. അപ്പം ഇക്ക എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇക്ക എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ്. അപ്പം അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇനി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം. പിന്നെ എന്താ പറയുക,
എൻ്റെ ഉള്ളി സ്റ്റാൻഡൊക്കെ വൃത്തിയാക്കിയിട്ട് കുറേ നാളായി. ഒന്ന് വയ്യാത്തൊരവസ്ഥയിലായതുകൊണ്ടും തന്നെ, പിന്നെ സാധനങ്ങൾ ഇന്ന് മേടിച്ചിട്ട് വരണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എല്ലാം ഒന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാനൊക്കെ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ളൊക്കെ ഒരു ഐഡിയ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ വീക്കെൻഡൊക്കെ ആകുമ്പം ഫ്രിഡ്ജും അതേപോലെ തന്നെ ഉള്ളി സ്റ്റാൻഡൊക്കെ ഇതേപോലെ ഒന്ന് ക്ലീനാക്കിയിടും കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും, ഓർമ്മയിലുണ്ടാവുകയും ചെയ്യും, നോട്ട് ചെയ്ത് വെക്കാനൊക്കെ ഈസിയാവും. മറ്റേത് നമ്മൾ മറന്നു പോവും എന്താ മേടിക്കേണ്ടതെന്നുള്ളതും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നതൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ. സാധനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ ഉള്ളി സ്റ്റാൻഡിൽ ഞാൻ ഇതുപോലെ ഈ ഒരു ഷീറ്റാണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ട് ഇത് റോളായിട്ട് കിട്ടുന്നതാണ് ഇവിടെ. അപ്പം അത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സൈസ് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേയായി, ഒരു വർഷത്തോളമായി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട്. ഈ ഉള്ളി സ്റ്റാൻഡാണെങ്കിൽ 10 വർഷമായി കേട്ടോ എൻ്റെ കയ്യിൽ. എൻ്റെ മോൻ്റെ ഏജാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര കറക്റ്റ് ഇത് പറയുന്നത് കേട്ടോ. വർഷം അത്ര കറക്റ്റ് ഓർമ്മയെന്ന് എടുത്തിട്ട് പറയുന്നത്, കാരണം മോൻ്റെ ഡെലിവറിയുടെ ഒരു സമയത്താണ് ഞങ്ങളിത് സാധനങ്ങളൊക്കെ മേടിക്കലും അകലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് തന്നെയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വെളുത്തുള്ളി കുറച്ചൊന്ന്, എന്താ പറയുക, ചെറിയ ചെറിയ ഉള്ളികളുള്ളത് അങ്ങനെ ആയിട്ടുണ്ട്. അത് മോള് നന്നാക്കി തരുമ്പോൾ അവൾക്ക് ചെറിയ ഉള്ളികൾ തൊലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഉള്ളി സ്റ്റാൻഡൊക്കെ ക്ലീനായി. അപ്പോൾ നമുക്ക് സവോള മാത്രമാണെന്ന് മേടിക്കേണ്ട ആവശ്യമുള്ളൂ ഉള്ളി സ്റ്റാൻഡിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് കളർ സ്റ്റാൻഡ്, അതതിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മൾ പഴം ബ്രെഡ് അങ്ങനെയൊക്കെ കൊണ്ടുവരില്ലേ, അപ്പം അങ്ങനെയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതങ്ങനെ അതിലേക്ക് സ്യൂട്ടായിട്ട് അങ്ങനെ മേടിച്ചതാണ്. കൗണ്ടർ ടോപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതായിരുന്നു ഞാൻ, പക്ഷേ കൗണ്ടർ ടോപ്പിൽ പിന്നെ ഒക്കെ കൂടെ എല്ലാ സാധനങ്ങളും കൂടെ കുറേ സാധനങ്ങൾ വെക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ക്ലീൻ ആക്കേണ്ടി വരും, എപ്പോഴും അതെടുത്ത് തുടക്കേണ്ടി വരും, ഒക്കെ പണിയല്ലേ. അപ്പം ഇതാവുമ്പം വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പം പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ ക്ലീൻ ആക്കുമ്പം അതുമ്പങ്ങനെ കറ വന്നിട്ടുണ്ടാവില്ലേ. അപ്പം ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് വെച്ചതായിരുന്നു, കുറച്ച് സമയം അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം ആ ഒരു നല്ല കളറൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മങ്ങിപ്പോവാനൊക്കെ നല്ലതാണ്. ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് നമ്മളതുപോലെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ലിക്വിഡ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീൽ ബോൾ ഇട്ട് ഉരച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം സാധനങ്ങളൊക്കെ കാലി വയ്ക്കുന്ന, അരികളും ഒക്കെ കാലി വയ്ക്കുന്ന കേട്ടോ. പിന്നെ അതൊക്കെ മേടിക്കണമെന്ന് ഇൻഷാല്ലാ. പിന്നെ ഞാൻ ക്ലീനിങ്ങിനകത്ത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നാണ്. അപ്പം ബാൽക്കണി ഇപ്പം കുറച്ച് ദിവസമായി തുടച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു. കാരണം മഴ എപ്പോഴാണ് വരിക എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെയായിട്ട് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ, അന്ന് അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വിഷമവും, ആ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ആകെ വൃത്തിയുടെ ആയല്ലോ എന്നുള്ളതിൽ. പിന്നെ അത് മാത്രമല്ല, ഒന്നാമത് വയ്യാത്ത കാരണം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇട്ടിരുന്നത്. അപ്പം വയ്യാത്തൊരവസ്ഥയിലായിട്ട് ഞാൻ കൂടുതൽ വാഷ് ചെയ്യാനുള്ള ദിവസങ്ങൾ എന്തായാലും ഒന്ന് ബാൽക്കണി തുടച്ചിടും കേട്ടോ. കാരണം നമുക്ക് പുറത്ത് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തിക്കനുസരിച്ചിട്ടായില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അടങ്ങാറാണ്. അപ്പോൾ അതേ ആ ഒരു ബോക്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, നമ്മളുടെ എന്താ പറയുക സാധനങ്ങൾ എടുത്തു വെക്കാനൊക്കെ സ്റ്റോറേജ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഐക്കിയെന്ന് മേടിച്ചാണ്, 29 ദിർഹംസ് ആയിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഇനി മൊത്തത്തിൽ എല്ലായിടും ഒന്ന് സ്റ്റാൻഡുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഇത് അടിക്കലും തുടക്കലും ഉള്ള ദിവസങ്ങൾ ഞാൻ മൊത്തം എല്ലായിടും ഒന്ന് തുടക്കും കേട്ടോ. സ്റ്റാൻഡുകളും കാര്യങ്ങളും അതേപോലെ കബോർഡ്സിൻ്റെ മേലെയൊക്കെ ഒന്ന്, ഷെൽഫുകളുടെ മേലെയൊക്കെ ഒന്ന് നല്ലോണം വൃത്തിക്ക് തുടക്കും. അല്ലാത്ത ദിവസങ്ങളിൽ, അടിച്ചു വരുന്ന ദിവസങ്ങളിൽ ഡൈനിങ് ടേബിള്, ടീപ്പോയി, സ്റ്റഡി ടേബിള് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ തുടക്കലുള്ളൂ. എല്ലായിടത്തേക്കും കയ്യെത്തലില്ല കേട്ടോ. അപ്പം നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് എല്ലായിടും ഒന്ന് കയ്യെത്തിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയുടെ പണി നടക്കുന്നുണ്ട് തൊട്ടടുത്ത്, അപ്പോൾ അതുകാരണം ഭയങ്കരമായിട്ട് പൊടി എപ്പോഴും ഉണ്ടാവും കേട്ടോ നന്നായിട്ട്. അപ്പോൾ ആ ബാൽക്കണിയുടെ വിൻഡോസൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് മഴയും കൂടെ പെയ്തതിൻ്റെ ആ ഒരു ഇതായിട്ട്. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വെള്ളമാക്കിയിട്ട് ജസ്റ്റ് വൈപ്പർ കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ.
അപ്പം അത് വൈപ്പർ പഠിത്ത മേടിച്ചാണ് ഞാൻ. അപ്പം ഫ്ലെക്സിബിളായിട്ടുള്ളൊരു വൈപ്പറാണ്. അപ്പം വിൻഡോസ് മേലൊക്കെ പൊടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഭയങ്കര പാടാണ് കഴുകി വൃത്തിയാക്കാനൊക്കെ. അപ്പം അത് ഇങ്ങനെ കറ പിടിച്ചിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല, ഇങ്ങനെ ആകെ കുത്തു പിടിച്ചിട്ടുള്ളൊരവസ്ഥ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ് കേട്ടോ എനിക്ക് കാണുമ്പോൾ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, കുളിനനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകിട്ട് മരുപ്പിക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങി, ഞാനും മോനും കൂടെ നെസ്റ്റോലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെ ഇക്ക വന്നപ്പോൾ ഇക്കയുടെ കൂടെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ഇത്രയൊക്കെയാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.